പിന്നെ ഉച്ചത്തേക്കുള്ള ഊണ് പൊതികെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ എന്തൊക്കെ കറികളുണ്ടെന്ന് നോക്കാം. ബുധനാഴ്ചയാണ്, ആദ്യം തന്നെ കാത്തോരനാണ്, ഏത്തക്കയാണ് നമ്മളെടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ കോവയ്ക്കയും മുട്ടയും കൂടെ ഉള്ളൊരു മസാല, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ നമ്മളിതിൻ്റെ അവസാനം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് കൂടുതലും ചപ്പാത്തി ദോശയ്ക്കൊക്കെയാണ്, പാലപ്പത്തിനൊക്കെ കറിയായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ മാങ്ങ അച്ചാറ്, പിന്നെ മീൻ വറുത്താണ്, ആറ്റുമീനാണ്. ഇപ്പം വെള്ളം ചെറിയ ഒഴുക്കും ആറ്റിലൊക്കെ അത്യാവശ്യം ഒഴുക്കും കാര്യങ്ങളൊക്കെ ആയി, അപ്പം ഊത്ത ഇളകിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കിട്ടിയതാണ്. നമ്മളിതിന് കോട്ടയത്ത് പറയുന്ന പേര് പുല്ലൻ എന്നാണ്, തൂളി എന്നൊക്കെ പറയും തോന്നും. പിന്നെ ഇന്നലത്തെ ചക്കക്കുരു മാങ്ങ കറി, ഇതാണ് ഇന്നത്തെ ഊണിനുള്ള കറികളൊക്കെ. നമുക്കത് പൊതിയിട്ടാം. ഇത് ഊണ് ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതെങ്ങനെ കറി വെച്ചാൽ നമുക്ക് നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഒന്ന് കടുകിട്ട് പൊട്ടിക്കണം. കടുക് ഒന്ന് പൊട്ടി റെഡിയായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള, പച്ചമുളക് നന്നായിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. കുറച്ച് മതി, നമ്മൾ എന്തുമാത്രമാണ് കോവയ്ക്ക് ഉപയോഗിക്കുന്നതിനനുസരിച്ച് മതി സവാളയൊക്കെ എടുക്കുന്നത് കേട്ടോ. നമ്മളിവിടെ ഒരു പിടി എടുത്തിട്ടുള്ളൂ, അതനുസരിച്ചുള്ള സവാളയും പച്ചമുളകും എടുത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴണ്ട് വരണം കേട്ടോ, ചെറിയൊരു ഫ്രൈ രൂപത്തിൽ വേണം നമുക്കിത് എടുക്കാൻ. അപ്പത്തിനൊക്കെ ഈ പച്ചക്കറി, ഈ കോവയ്ക്കൊന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിടുവാണെങ്കിൽ അവർ കഴിക്കും. അപ്പോൾ നമ്മൾ അതിലൊക്കെ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലൊക്കെ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. പച്ചമുളക് ഒന്ന് മാറി റെഡിയായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന കോവയ്ക്ക ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ആ എണ്ണയിൽ തന്നെ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആകണം. നമുക്കൊരു 10 മിനിറ്റ് നടച്ച് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും. ഒരു ഈ ഒരു പരുവം നമുക്ക് വേണം, അതിൻ്റെ പച്ചമുളകൊക്കെ മാറി എണ്ണയായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കണേ. ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നമുക്കിത് ഇതിനകത്ത് കിട്ടിയില്ലെന്നേ ഉള്ളൂ. ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അവസാനം നമുക്കിതൊരു തോരൻ പോലെ കിട്ടും കേട്ടോ. അതിൻ്റെ ആ മുട്ടയുടെ ആ വെള്ളമയൊക്കെ മാറി നല്ല തോരൻ പോലെ നമുക്കിത് ഇതുപോലെ കിട്ടും. ചപ്പാത്തിക്കാണേലും പാലപ്പത്തിനൊക്കെ ആണേലും നമുക്കൊരു കറിയായിട്ട് ഉപയോഗിക്കാം. ഇതിന് 1/2 ടീസ്പൂണ് അവസാനം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് വാങ്ങാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ.